എങ്ങോട്ടാ ഈ നേരത്ത്? ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ, സെക്കൻഡ് ഷോ കഴിഞ്ഞാ മടങ്ങി വരൂ. സിനിമയ്ക്ക് പോകുന്നോ കൊള്ളാം, നട്ടപ്പാതിരക്ക് കയറി വന്ന് കഥകി തട്ടി ശബ്ദമുണ്ടാക്കരുത്. അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ താമസിക്കുന്ന നല്ല കുടുംബങ്ങളാ. ഇല്ല തട്ടുന്നില്ല, അടുക്കള വാതിൽ തുറന്നിട്ടിട്ട് ലൈറ്റ് ആണ് ചൊറ. അടുക്കള വാതിലോ? ഞങ്ങളുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ടാവും. നട്ടപ്പാതിരക്ക് കയറി വരുന്ന ഗസ്റ്റ്? ഇത് അങ്ങനത്തെ ഒരു ഗസ്റ്റാ, മനസ്സിലായില്ല. നട്ടപ്പാതിരക്ക് അടുക്കള വെസ്റ്റ് കൂടി വരുന്ന ഒരു ഫീമെയിൽ ഗസ്റ്റ്. നോക്കണേ, കണ്ണിക്കണ്ട അലവലാതെ പെണ്ണുങ്ങളെ കൊണ്ട് ഇതിനകത്തേക്ക് എങ്ങനെ വന്നാലുണ്ടല്ലോ. നിന്റെ ക്ഷമ പരീക്ഷിക്കരുത്, നീ ഒറ്റനൊക്കെ കാരണക്കാരൻ. ഞാനോ? നിന്റെ മറ്റവൾ എന്റെ പുറത്തേറി കുതിര കളിച്ചോണ്ടല്ലേ എന്റെ കടിഞ്ഞാൻ പൊട്ടിയത്. നന്നായി പോയി, എന്റെ ഡ്രസ് എടുത്ത് ഇടലേ ഇടലേന്ന് പല വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ. ഓ എന്റെ ഭഗവാൻ, മട്ട് പിടിപ്പിക്കും. കൺട്രോൾ പൊട്ടി നിക്ക, എങ്ങനെയും വളച്ചു വിട്ടില്ലെങ്കിൽ വല്ല കൊക്കയിൽ പോയി ചാടൂട്ടോ. ചാടട്ടെ, നിനക്ക് മാത്രം ഒരു പെണ്ണിന്റെ കൂടെ ആടിപ്പാട, ബാക്കിയുള്ളവർക്ക് ഒന്നും പാടില്ലല്ലേ. പോക്കൃതരും പറയരുത്, അവളെ ഞാൻ കെട്ടാൻ പോണ പെണ്ണ. എന്നാലും ഞങ്ങൾ കെട്ടാൻ പോണ പെണ്ണ. ഞങ്ങള് പറഞ്ഞു മനസ്സിലാക്കി. എന്റെ പൊന്നി സന്നിധാനം, നിങ്ങളുടെ വേഷം കിട്ടുന്ന ഇവിടെ നടക്കില്ല. അപ്പൊ നീ സമ്മതിക്കില്ലല്ലേ? ഉറപ്പാണോ? ഉറപ്പ്. എന്നാലും ഒരു സെക്കൻഡ് ഷോ കാണാൻ പോയെങ്കിലും സമ്മതിക്കടാ. ഹോട്ട് ഗേൾസ് ഇൻ പാരീസ് അഡൽസ് ഓൺലി പ്ലീസ്. ഓക്കേ. മറ്റേ കാര്യം പേടിക്കേണ്ട, ഒരു ഐഡിയ ഉണ്ട്. അടക്കള വശത്തെ കുറ്റിയിൽ ഒരു കമ്പി കെട്ടി പുറത്തേക്ക് ഇടുക, വരുമ്പോ നമുക്ക് വലിച്ചല്ലോ. ഞാൻ അടിയിൽ നിന്ന് തള്ളിത്തരാ. പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. നീ അനുഭവിച്ചോടാ, അനുഭവിച്ചോടാം. രാത്രിക്ക് ഞണ്ണാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഉണ്ട്. കുളിച്ച് തൊഴുത് ഞണ്ണി കണ്ണടത്തി ചാഞ്ചിക്കോ. ചാഞ്ചാ. ഇന്ന് നീ പുറയിലത്തെ വാതില് തുറന്നിട്ടില്ലെങ്കിൽ നാളെ രാവിലെ തൂക്കിയിരിക്കുന്ന എന്റെ ശവമായിരിക്കും. നീ കടികാണുന്നു സഹിക്കാൻ പറ്റത്തുണ്ടോ? അയ്യേ ചെട്ടി, അയ്യേ. ചേട്ടായി എത്രയായി? 45. ഓ, തന്റെ വയസ്സല്ലേ ചോദിച്ചു, 30 കൊടുത്താ മതി. 30 രൂപയ്ക്ക് വല്ല കൈവണ്ടി വരും. പോക്കിരുത്തനം പറയരുത്, കൊറേ നാളെ ഞാൻ കേട്ടോ. ഞാനെന്ത് വേണം? ഈശ്വര പോട്ടടാ. എന്ത് പോട്ടെ, തണ്ണിച്ചിന്റെ പോലെ ഇവരൊക്കെ ചീറ്റാക്കണ. ഇതാണ് വട്ടന്മാരുടെ ഓട്ടത്തിന് ആരും വരാത്തത്. വട്ടന്മാരോ? ആരുദ്ദേശിച്ച അയാൾ അങ്ങനെ പറഞ്ഞേ? എന്തായാലും ഞങ്ങളെ രണ്ടുപേരും ഉദ്ദേശിച്ചല്ല. എന്തിയല്ലേ, ഞാൻ കാത്തിരിക്കുന്നു. വട്ട എന്താ നിക്കണേ? വരൂ. അതെ, ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ ഇവിടുത്തെ ഡോക്ടറാണ് സാമു. അസുഖമുള്ള എല്ലാരും ഇങ്ങനെ തന്നെയാ പറയുന്നത്. കയ്യിലിരിക്കുന്ന കട്ടിയുടെ സാധനമാണല്ലേ, അല്ല ഓപ്പറേഷൻ ഉള്ളത്. ഏ പേടിക്കണ്ട, ഞാൻ ഇവിടുത്തെ ഡോക്ടറും തോട്ടക്കാരും ഒക്കെയാണ്. ഇവിടെ തലക്കുകാരനും തോട്ടിയൊക്കെ സാറ് തന്നെയാണോ? ആവശ്യം വന്നാൽ അത് ചെയ്യാനും ഒട്ടും മടിയില്ല. സേവനത്തിനിറങ്ങിയ ഈഗോക്ക് സാധനമില്ല. അതെ, സണ്ണിച്ചനെ എനിക്കറിയാം. ആ വെളിച്ചപ്പാടിനെ എല്ലാരും അറിയും, പക്ഷെ വെളിച്ചെണ്ണ ആരും അറിയില്ല. ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇയാൾക്ക് മാത്രമല്ല, ഇയാൾക്കും. ഡോക്ടർ, എന്താണ് അവളുടെ അസുഖം? ഭ്രാന്തൊന്നുമല്ല, ഒരു ഭയപ്പാടിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഹലൂസിനേഷൻ, ഒരുതരം വിഭ്രമം. അതായത് ഭ്രമാത്മകമായിട്ടുള്ള പലതും കാണുക, ശബ്ദങ്ങൾ കേൾക്കുക, ആരൊക്കെ ഉപദ്രവിക്കാൻ വരും തോന്നുക. എപ്പോഴും ഇല്ല, ചില നേരങ്ങളിൽ നോർമലാവും, പെട്ടെന്ന് സ്വഭാവം മാറും. ഡോക്ടറെ പോലെ. എനിവേ, അവളുടെ മനസ്സിൽ ഒരു രക്ഷകനായിട്ട് സണ്ണിച്ചൻ കയറി കൂടിയിട്ടുണ്ട്. സണ്ണിച്ചനെ കണ്ടാ മനസ്സിലാവോ, ശബ്ദം കേട്ടാ തിരിച്ചറിയോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാ ഞാൻ വിളിപ്പിച്ചത്. ഗോഡ് ഈസ് ഗ്രേറ്റ്. ഇപ്പൊ എനിക്ക് സമാധാനമായി, അവളുടെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാവുന്നേ ഉള്ളൂ. എന്നാലും പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ കഴിയും. ഡോക്ടർ, എന്താ? 36 പേഷ്യന്റ് ഇതുവരെ ബോധം വീണ്ടില്ല. ഷോക്ക് എപ്പഴാ കൊടുത്ത്? 2 മണിക്കൂറായി. ആ ഞാൻ വരുന്നു. അതെ, വീണ്ടും കാണാം. വീണ്ടും കാണാമെന്നോ? കല്യാണം നിശ്ചയിച്ചു തീർത്തിരിക്കുന്ന ചെറുക്കന്, അടിക്കടി പ്രാന്താശുപത്രി കയറി ഇറങ്ങുന്ന നാട്ടുകാരെ ഉണ്ടാ പിന്നെ അത് മതി. രീതികൾ കണ്ടിട്ട് ഇയാൾ ഇനിയും ചിലപ്പോ ഇവിടെ വരേണ്ടി വരും. അതിന്റെ അർത്ഥം എനിക്ക് വട്ടാണ്. നല്ല കുഞ്ഞുമോട്ടെ പോകുന്നേ, വന്നേ രണ്ടെടുത്തിനകത്ത് വട്ടി പിടിച്ചു. അച്ഛനല്ല സാച്ചാൽ പോപ്പ് പറഞ്ഞാൽ ഇനി ഇങ്ങോട്ട് വരില്ല. ഈ വട്ടന്മാരുടെ തല്ലുള്ള ഞങ്ങളെ കൊണ്ട് വയ്യ. സണ്ണിച്ചൻ ഇനിയും തല്ലുള്ള ഇവിടെ വരേണ്ടി വരും. ഗബ്രിയേലച്ഛൻ പറഞ്ഞോണ്ട് വന്നതല്ലേ, ഇനി നമുക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. മാതാവേ, ആര് പറഞ്ഞു? മേളിലേക്ക് വിട്ടോടാ സണ്ണിച്ച. നീ കണ്ടുട്ടോ എന്തീ അവളോട്? നീ എന്താ പറയാ? വഴി നോക്ക്, ബീച്ചിൽ പോവാന്ന് പറയാ. സോണിയ, സോണിയ എന്താ ഇവിടെ? ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് റോണ എന്റെ ഒരു ഫ്രണ്ടാ. അയ്യോ മാതാവേ. നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങള് പിന്നെ ഞങ്ങൾ ഈ തഞ്ചമുചേണ്ട ഡോക്ടറെ കാണിക്കാൻ വന്നതാ. ഓ ജീസസ്, എന്ത് പറ്റി? ചെറുതായിട്ട് ഒരു, അയ്യോ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചവിട്ടും തൊഴിക്കണ്ടേ? പുള്ളി വയലന്റ് ആണ്, പക്ഷെ ഞങ്ങൾ സൈലന്റ് ആണ്. അതുകൊണ്ടാണ് പുള്ളി അധികം വയലന്റ് ആവാൻ ഞങ്ങൾ സമ്മതിക്കാത്തത്. കല്യാണം കഴിക്കാത്തുള്ള ഡിപ്രഷൻ ആണെന്ന് ഡോക്ടർ പറയുന്നത്. ഇവിടെ കിടന്ന് കൂടുതൽ പെർഫോമൻസ് കാണിച്ചാലുണ്ടല്ലോ, അവര് ശരിക്കും വട്ടാണെന്ന് പറഞ്ഞ് പിടിച്ചകത്തിടും. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും.
ഡോക്ടറെ വിളിക്കണോ? വേണ്ട, ഗുളിയൊക്കെ എഴുതി തന്നിട്ടുണ്ട്, സോണിയ പൊക്കോളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? രണ്ട് പെടപടയ്ക്കാൻ തോന്നുന്നു. എന്റെ പെങ്ങളെ യുവന്മാരെന്നെ സോറി, വട്ടു തുടങ്ങി പിന്നെ വാ തുറന്ന് തെറിയേ പറയത്തുള്ളൂ. ഓ മൈ ഗോഡ്, കം ഓൺ, ഐ വിൽ ഡ്രോപ്പ് യു. ഓക്കേ, കം ഓൺ. ഓക്കേ 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 ഓക്കേ. സോണിയ, സോണിയ, സോണിയ പൊക്കോളൂ, ഞങ്ങളെ വട്ടരം കൊണ്ട് പുറകെ വന്നോളാം. സാരമില്ല, അല്ലെങ്കിൽ ഞാൻ സണ്ണിച്ചന്റെ വീട്ടിലേക്ക് വരാനിരിക്കായിരുന്നു. എന്തിനാ? സണ്ണിച്ചന് ഞാൻ കുറച്ച് ഡ്രസ് വാങ്ങിയിട്ടുണ്ട്. ഓഹോ, താങ്ക് യു, ഞാനത് പിന്നെ ഒന്ന് മേടിച്ചോളാം. അത് ജീപ്പിൽ വെച്ചിട്ടുണ്ട്, വരൂ. അല്ല, ഞങ്ങൾക്ക് കുറെ സ്ഥലത്ത് പോകാനുണ്ട്, അതുകൊണ്ടാ സോണിയ പൊക്കോളൂ, ഞങ്ങൾ വന്നോളാം. അതൊന്നും പറഞ്ഞൊഴിയണ്ട, നമ്മൾ ഇന്ന് അടിച്ചു പൊളിക്കാൻ പോവാ. Come on. Okay, okay. Okay. വിട വിട വിട, കുറച്ചു നേരം വട്ടനായിട്ട് അഭിനയിച്ചാൽ ഞാനെങ്കിലും രക്ഷപ്പെടും. അഭിനയിക്കോ? നീ എന്നെ വട്ടനാക്കി അടങ്ങുമല്ലടാ, ഞാൻ അഭിനയിക്കില്ല. അഭിനയിക്കില്ലേ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാ. എങ്കിൽ പുതിയ കല്യാണവും ഞങ്ങൾ മുടക്കും. അഭിനയിക്കാം. എങ്കിൽ തുടങ്ങിക്കോ. എങ്ങനെ അതിനേതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പിൽ നിർത്തിയ പോരെ. മതി, രണ്ടു പി ഫ്യൂറഡാനും കൂടെ വാങ്ങിച്ചോ. ഫ്യൂറഡാൻ അതെന്തിനാ? കുടിച്ച് ചാകാൻ. ഇതിലും ഭേദമാ, അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴും ആത്മഹത്യ ചെയ്യണമെന്നുള്ള വിചാര. സൂയിസൈഡ് മാനിയ. എനിക്ക് തോന്നിച്ചവണ റെയിൽ പാളാ ഇവിടെ. നോക്കാലടി, വെടിവെക്ക് ഞാൻ. കുഞ്ഞമ്പുവല്ലേ? അതെ, ബുദ്ധിക്ക് ചെറിയൊരു അസുഖം. ബെന്തല അല്ല വാദം, കണ്ടാൽ അറിഞ്ഞൂടെ ഭ്രാന്തരെന്ന്. ആശുപത്രി വരുന്ന വഴിയാ. എന്റെ ദൈവമേ രക്ഷിച്ചു, അല്ലെങ്കിൽ ഭ്രാന്തൻ എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തേനെ. ഇതെവിടാ സ്ഥലം? ഇതേതാ വീട്? വീട് വീട് വീട്. വായ ഇറങ്ങ്. I'll definitely call you for my club annual day function. ഒന്നുകൂടെ ഇതുപോലെ പെർഫോം ചെയ്യണേ. വട്ടായിട്ടുള്ള ആക്ടിങ് അസലായി. സണ്ണിച്ച, ഇനി ആ പെണ്ണിനെ കാണാൻ അവിടെ പോവരുത് പ്ലീസ്. ഇനി പോവൂ. ഇല്ല. പിന്നെ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് വേണം നാളെ കമ്പനി പോവാൻ. ഓക്കെ ഓക്കെ. 1 4 3 ബൈ. 1 4 3 1 4 3 1 4 3. ശരിക്കും വട്ടായോ? അവസാനത്തെ ആഗ്രഹമായിരുന്നു ആ പോലീസുകാരന്റെ പെങ്ങള്, അതും പോയില്ലേ? മതം പൊട്ടി ആനയാ. ഇനി പിടിച്ച നോക്കി നിൽക്കാൻ ചേച്ചി എന്ന് പറ. ഇപ്പൊ തന്നെ വേണോ മാലതി? വേണം, ഇല്ലെങ്കിൽ കോളേജിക്കാർ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല. എന്റെ യൂറിൻ ബാഗ് കലങ്ങിന്ന തോന്നണേ. എന്റെ കലങ്ങിയതല്ലേ ഉള്ളൂ, എന്റെ പൊട്ടി. ഒന്ന് നിന്നെ. അതെ, അടിക്കടി ഇവിടെ റൗഡികൾ വന്ന് അടിയും ബഹളവും ഒക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. അല്ല, ഒരു കൊള്ളയാമ്മയുടെ ഒരു അടിയും പിടിയില്ലെങ്കിൽ എന്താ രസമുള്ളത്? നിങ്ങൾക്കത് രസമായിരിക്കും, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അന്നൊരിക്കലും തീരെ പെണ്ണു വന്നു. ഇന്ന് കുറെ കുണ്ടകളും. എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം? ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചു പോയി, ഇനി ഉണ്ടാകാതെ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, വീട് ഒഴിഞ്ഞ് തന്നേ പറ്റൂ. ഞങ്ങള് പുതിയ വീടിന്റെ പ്ലാൻ വരയ്ക്കാൻ കൊടുത്തിരിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ പണി തുടങ്ങും. പണി തീർന്ന ഉടൻ അങ്ങോട്ട് മാറിക്കോളാം. എവിടെ വീട് വയ്ക്കുന്നേ? സ്ഥലം വാങ്ങാൻ ലോണിന് അപ്ലൈ ചെയ്യാൻ പോവാ. എന്നാ പിന്നെ വീട് പണി കഴിയുന്നവരെ ക്ഷമിക്കല്ലേ. ഓ, ഈ ചേച്ചി ഒരു പൊട്ടി തന്നെ, ഇതൊക്കെ വെറും കള്ളത്തിൽ വന്നു. മനുഷ്യര് പറ്റിക്കാൻ നടക്കുന്ന കൊള്ളാം. പടമേടിച്ച് പന്തളത്തിൽ വന്നപ്പോ പന്തളം തങ്കപ്പന്റെ ഗാനമേള. വീട് വരണമെന്ന് ഇടി കിട്ടിയപ്പോ മുതലുള്ള ഒരു മൂത്രസംഖ്യ. ഞാൻ അല്പം ഒഴിച്ചിട്ട്. എന്താ എന്തുപറ്റി? ഏം പക്കം, പെട്ടെന്ന് വീട് മാറെന്ന് പറഞ്ഞപ്പോഴുണ്ടായ ടെൻഷൻ കൊണ്ടുണ്ടായ ഗ്യാസ് ട്രബിളാ. കഷ്ടം, ആസ്ഥാനത്ത് വല്ലതും അടി കൊണ്ടു കാണും.
തൽക്കാലം നിങ്ങൾ രണ്ടാളും ഇവിടെ മാറിയേക്ക്, അല്ലെങ്കിൽ അവൾ ഇനിയും കൂവും. വായ ഞെക്കി പിടിക്കി, മൊത്തത്തിൽ ഞെക്കി പിടിച്ചിരിക്കാതാ നോക്ക്, ഇനി ഞെക്കി. ഇവളെ ഇനി കോളനിക്കാർ കണ്ട കെട്ടും കിടക്കെടുത്ത് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. അയ്യോ, എങ്ങനെയെങ്കിലും ഇവളെ ഇവിടുന്ന് കടത്ത്, നമുക്ക് ഇവിടെ അകത്ത് കയറി. അതാ പകടമാ, ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ചാടി വന്ന കേസാ. തിരിച്ചങ്ങോട്ട് എത്തിച്ചില്ലെങ്കിൽ പോലീസും പട്ടാളൊക്കെ ഇവിടെ എത്തും. ശവം പിടിച്ച് കടിക്കണു, എന്തെങ്കിലും ഒന്ന് ചെയ്യേതാ. എന്തിയാണ്, നീ കടിക്കൊള്ളു. തൽക്കാലം നിങ്ങൾ രണ്ടാൾ ഇവിടുന്ന് മാറി നിൽക്ക്, എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ഇവിടെ സമാധാനിപ്പിച്ചോളാം. എന്നിട്ട് വഴിയുണ്ട്, നീ ഒരു ചാക്ക് പിടിച്ചോണ്ടുവാ. ആക്രി കച്ചവടം തുടങ്ങാൻ. സുഭദ്രാമച്ചേ, എന്താ ഈശ്വര, വലിയ ചാക്കുണ്ടോന്നെടുക്കാൻ? എന്തിനാ ഈശ്വര? അത് ഈ കൊല. കൊലയോ? അല്ല, വലിയൊരു നേന്ത്ര കൊല കിട്ടിയേ ഞങ്ങളുടെ കമ്മിലിനെ ബോസിന് കൊടുക്കാനാ. സാധാരണ ചാക്കിൽ കൊള്ളില്ല, വലിയൊരു ചാക്കുണ്ട് എടുക്കാൻ. അഞ്ജലി എന്തിനാ അവിടെ ചാടി പോകുന്നത്? അയാളുടെ ആൾക്കാർ എന്നെ പിടിക്കാൻ വരും, ഞാൻ സണ്ണിച്ചെന്നെ വിട്ടു പോവില്ല. കള്ളന്മാരാ എല്ലാരും കൂടി എന്നെ കൊല്ലും. അഞ്ജലി ആരും ഒന്നും ചെയ്യില്ല. ഈ കുഞ്ഞമ്പൂ ഈശ്വരനൊക്കെ വെറും പാവങ്ങള. സണ്ണിച്ചൻ എന്നെ ഇഷ്ടല്ലേ? പിന്നെ ഒത്തിരി ഒത്തിരി ഇഷ്ട. സണ്ണിച്ചൻ എന്ത് പറഞ്ഞാലും അഞ്ജലി കേക്കില്ലേ? കേക്കാം. ഐ ലവ് യു എന്ന് പറ. അയ്യോ, പറ. ഐ ലവ് യു. എന്റെ പൊന്ന സണ്ണിച്ചൻ, എന്ത് പറഞ്ഞാലും ഞാൻ കേക്കാം. ചാക്രടി, അതാ വന്നല്ലോ ചാക്ക്, വന്നല്ലോ. ഇനി എന്റെ പൊന്നുമോളി ചാക്കിനകത്തോട്ട് കയറിക്കെ. ഇനി ഞങ്ങൾ അഞ്ജലിയെ പൊക്കി എടുത്ത് ആശുപത്രിയിലെത്തിക്കും. പക്ഷെ ആശുപത്രി എത്തുന്നവരെ ചാക്കിനകത്തുനിന്ന് ഒരു ശബ്ദം പോലും കേട്ട് പോരുത്. കേക്കുവോ? ഇല്ല. ഇവിടെ ഞാൻ തന്നാ മതിയോ? നോക്കി ചേച്ചി, ഈശ്വരൻ പറഞ്ഞപ്പോ ഇത്രയും കരുതിയില്ല. ഇതിപ്പോ മൂന്ന് പേര് പിടിച്ചിട്ട് പൊങ്ങണില്ല. വാ, നമുക്ക് നോക്കാം. സണിച്ച, അയ്യോ കർത്താവ്, ഇതെന്നെ വിളിക്കണു. പൊന്നുമോളെ മിണ്ടല്ലേ? ഒന്നൂടെ പൊന്നുമോളെ വിളിച്ച. മിണ്ടല്ലേ എന്നല്ലേ പറഞ്ഞത്? പൊന്നുമോളെ വിളിച്ച. പൊന്നുമോളെ, പൊന്നുമോളെ. ആ കള്ളന്മാരെ കൊണ്ടെന്നെ പിടിപ്പിക്കരുത്. സണ്ണിച്ചൻ തന്നെ പിടിച്ചാ മതി കേട്ടോ. അവിടെ പിടിക്കില്ല, അത് വായല്ല. പിന്നെ എന്ത് പറ്റി, കൊല പഴുത്തു പോയോ? കൊല വല്ലാതെ പഴുത്തിരിക്കുക. കൊല വല്ലാതെ പഴുത്ത് തുടുത്തിരിക്കുന്നുണ്ടാ മോളെ. ഇത്ര വലിയ നേന്ത്രക്കൊല എവിടുന്ന് കിട്ടും? ഞങ്ങളും കൂടെ കാണാം. ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പറഞ്ഞ വാശിക്കാണോ ഞങ്ങളെ കാണിക്കാത്തത്? അയ്യോ, അതെന്ത് ചേച്ചി അങ്ങനെ പറയണേ? ഇതുപോലെ ഒരു കൊല ചേച്ചി കാണിക്കാൻ വേണ്ടി ഞങ്ങൾ നാളെ കൊണ്ടുവരുന്നു കേട്ടോ. പിന്നെ കണ്ണിച്ചാ കൊല കൊടുക്കണേ. പിന്നെ നമ്മളിപ്പോ നരകത്തിന്റെ പടിവാതിക്കൽ എത്തി നിൽക്ക. ഇപ്പൊ അകത്തോട്ട് കയറും. ഇപ്പൊന്താരം നമ്മളെയും കൊണ്ട് പോകുന്ന തോന്നുന്ന. ഈശ്വര, ഒരു വണ്ടി വിളിക്കണോ? ഒരു പോലീസ്. അയ്യോ, അതിന്റെ പുറയിൽ ആരും ഇല്ല, സുഖമായിട്ട് കെട്ടിക്കൊണ്ട് പോയായിരുന്നു. അറിയുന്ന സ്ഥലം പറയുന്നു. ദേ നിന്നു, എങ്ങോട്ട് വരുന്നു? മിസ്റ്റർ സണ്ണി അല്ലേ? അതെ. അവറാജന് ഞാനിപ്പോ കണ്ട് പിരിഞ്ഞതേ ഉള്ളൂ. മാരേജിന്റെ കാര്യം സംസാരിച്ചു. കൺഗ്രാജുലേഷൻ. താങ്ക് യു. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്? എങ്ങോട്ടാ? ഞങ്ങൾ കരണാലയ ആശുപത്രി വരെ പോവാ. അതാ പ്രശ്നം. പ്രശ്നം ഞങ്ങൾക്കല്ലേ, ചാക്കിനകത്ത്. ചാക്കിനകത്ത് പ്രശ്നമല്ല, പ്രസന്റ്. ഡോക്ടർക്ക് ഒരു പ്രസന്റ് കൊടുക്കാൻ വേണ്ടി പോവാ. ഒരു ഏത്തക്കൊല. ഡോക്ടർ ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടാണ്. ആഹാ, ഞാനും അങ്ങോട്ടാ. അവിടുത്തെ ഒരു പേഷ്യന്റ് മിസ്സിംഗ് ആന്ന് പറഞ്ഞ് ഡോക്ടർ സാമുൽ വിളിച്ചിരുന്നു. പ്രസന്റ് വണ്ടിയിലോട്ട് കയറ്റിക്കോ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞങ്ങൾ നടന്നോളാം. ഒരു എക്സസൈസ് ആകുമല്ലോ, അതാ ഞങ്ങൾക്ക് ഇഷ്ടം. ചാക്ക് ചുമന്നാണ് എക്സസൈസ്. അവറാച്ചന്റെ മരുമനെ വഴിയിൽ വിട്ടിട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞങ്ങൾ നമ്മളെ ബന്ധാതാ ആകർ. ഞങ്ങൾ ജലദോഷ. ഓക്കെ മിസ്റ്റർ സണ്ണി, ഞാൻ ഡോക്ടർ ഒന്ന് കണ്ടേ. സീ യു. ഓക്കെ, വേഗം പോയി കാണാം. താങ്ക് യു. ദേ ഒറ്റയെടുത്ത് കൊളമാക്കല്ലേ മോളെ. കൊല ആക്കെ. വേഗം പിടിക്ക്, വേഗം പിടിക്ക്. ഇപ്പഴാ ശ്വാസം നേരെ വീണത്. പിടിച്ച വകുപ്പ് വേറെയാ. വിസ്തരിച്ചിരിക്കാതെ നട, ഭയങ്കര വെയിറ്റ്. ഏത്തക്കൊലല്ല, തൊടമുള്ള സൈസാണല്ലോ. നടനോ പാണ്ടിയോ? മാർവാടി എന്നെ. അങ്ങനെ ഒരു ഇനുണ്ടോ? അത് ഉത്തരഞ്ഞ മിത്താ സാർ. ഒരു ട്രോളി ചോദിച്ച. മിസ്സായ പേഷ്യന്റിനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? ഇതുവരെ ഇല്ല സർ. ഡോക്ടർ സാമുൽ ഒമ്പതാം വാർഡിലുണ്ട്. സിസ്റ്റർ ഒന്ന് കാണിച്ചു കൊടുക്കൂ. വരൂ.
കെട്ടഴിച്ച് പുറത്തു വിടാ, ഇത് ചുമക്കാൻ മയ്യ. വായ തുറന്നാ വിദ്യത്തെ പറയൂ, ഡോക്ടർ റൂമിൽ കൂടെ ആയിരിക്കാം. അല്ല, അവരാജന്റെ മരുമോനി കൊല ചുമക്കേണ്ട വല്ല കാര്യമുണ്ട്? കൊലയല്ലേ സാർ, ചുമന്നല്ലേ പറ്റുള്ളൂ. ചുമക്ക് ചുമക്ക്. ഒരിക്കൽ കൂടി പറയൂ സാർ, തൂക്കി തൂക്കി തോള് തൂങ്ങി. നീ മോളി ചെന്ന് രക്തം പറയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ നോക്ക്. കൊല കൊണ്ടിരുന്ന കാര്യം ഡോക്ടറോട് പറഞ്ഞേക്ക്. കൊല ഡോക്ടർ, ഡോക്ടർ തമൂൽ ഡോക്ടർ അല്ലേ? ഹായ് ഹായ് അമ്മേ. മെല്ലെ മെല്ലെ മെല്ലെ. ഇവനും വട്ടായോ? അയ്യോ, ഈ കണക്കിന് പോയി നമുക്ക് എല്ലാവർക്കും വട്ട് പിടിക്കും. നീ കാര്യം പറ, ഇപ്പൊ ഇതും കൊണ്ട് അങ്ങോട്ട് പോണ്ട. പോയാലെന്താ, അവിടെ മറ്റവളുണ്ട്. മറ്റവള ഏടവള്? മറ്റവളും മറ്റാളല്ല പിന്നെ ആ സോണിയ. എന്തായത്? അത് അതൊരു കൊലയാ, ഡോക്ടർക്കുള്ളതാ. അവളെ ചികിത്സിക്കുന്നതിന് ഡോക്ടർക്ക് കാഴ്ച വെക്കാൻ കൊണ്ടുവന്നതായിരിക്കും ഇത് അല്ലേ? അല്ല, ഒരു കാഴ്ച. എന്താ അച്ഛന്റെ നാവിറങ്ങിപ്പോയോ? നാവിറങ്ങിപ്പോയോന്ന്? അച്ഛോ, ഞാൻ ഇവനെ ഒന്ന് ഇൻസൾട്ട് ചെയ്തെന്ന് പറഞ്ഞു ഒരാഴ്ച ജലപാനമില്ലാതെ ഞങ്ങളോട് മിണ്ടാൻ നടന്നവളാ സോണിയ. അവസാനം ഇവന്റെ കാല് പിടിച്ച് മാപ്പ് പറയാന്ന് പറഞ്ഞിട്ടാ അവളൊന്ന് അടങ്ങിയത്. അങ്ങനൊരു പെണ്ണിന് ഇവന്റെ ജന്മത്തെ തപസ്സിലാ കിട്ടൂ? എന്നിട്ടും കണ്ണീ കണ്ട ഏതോ ഒരു അലവലാതി പെണ്ണിനെ കൊണ്ട്. അയ്യോ പീറ്റർ, അങ്ങനെ പറയരുത്. സുഖമില്ലാത്തൊരു പാവം പെങ്കൊച്ചാത്. അവക്ക് രോഗശാന്തി കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടാ ഇവൻ അവിടം വരെ പോയത് തന്നെ. രോഗശാന്തി കൊടുക്കാൻ ഇവനാര്? വിശിയ നമ്പുരാനോ? ചാക്കിക്കെട്ടി ചുമന്നോണ്ട് നടന്നായിരിക്കും രോഗശാന്തി കൊടുപ്പ്. എന്റെ മോളൊന്ന് ഏസ് മൂളിയാൽ തലേക്കെട്ടുള്ള തറവാട്ടിപ്പറന്ന ഒന്നാം തരം ആമ്പിള്ളാര് ക്യൂ ആയിട്ട് നിൽക്കും അവളെ കെട്ടാൻ. എന്നാ പിന്നെ കെട്ടിച്ചു വിട്ടൂടെ, ആര് പറഞ്ഞു വേണ്ടെന്ന്? അതെങ്ങനെ കെട്ടുന്നെങ്കിൽ നിന്നെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞ അവൾ ഒറ്റക്കാരി നിപ്പല്ലേ? അതുകൊണ്ടാ നിന്നെ ഒന്ന് ആനാമ്പളത്തിൽ കുളിപ്പിക്കാൻ ഞങ്ങൾ ഈ സുവിശേഷം മൊത്തം പറയുന്നത്. എന്നെ ഇനി ആരും മാമോദീസ മുക്കണ്ട. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി, അല്ലാതെ ഞാൻ ആരെ കാണണം? എന്തൊക്കെ ചെയ്യണമെന്ന് എന്റെ തലയെ കരുതുന്ന ആരും ഭരിക്കാന്നൊന്നും കരുതണ്ട. പറ സന്നേ, അവിടെ നിക്കാൻ. ഒരു വാശിക്ക് കെട്ടത്തി ചാടിയാൽ നൂറ് വാശി പഠിച്ചാലും തിരിച്ചു കയറാൻ പറ്റത്തില്ല. പിന്നെ സണ്ണിച്ചാൻ എന്ത് ചെയ്യണം അച്ഛൻ പറഞ്ഞേ? അവരെ ഏറാമൂളി ആയിട്ട് ഓച്ചാനിച്ചിരിക്കണോ? അയ്യോ അയ്യോ വേണ്ടായേ, ഓച്ചാനിച്ചിരിക്കണ്ടിപ്പോ ഞങ്ങളല്ലേ. പിന്നെ വല്ലവളമാരുടെ കൂടെ കറങ്ങി നടന്ന് എന്റെ മോളെ കണ്ണീര് കുടിപ്പിച്ച് അവൾ വല്ല അവിവേകം കാണിച്ചാൽ എടാ 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 പൊന്നും മോനെ, നീ ആനക്കാരൻ അവറാച്ചന്റെ തനി കുളം കാണും. വീട്ടേ വാ മോനെ, വരട്ടെ അച്ചോ. ഫോട്ടോ പുണ്യാളച്ച. അവര് പറയുന്നതിലും കാര്യമുണ്ട്. മോളെ കെട്ടാമ്പോ പയ്യനൊന്നും പറഞ്ഞ് നാട് മുഴുവൻ കൊട്ടിയറിയിച്ചിട്ട് അവൻ വേറൊരു പെണ്ണിനെയും ചാക്കി കെട്ടിക്കൊണ്ട് നടന്നാൽ ആർക്കാ സഹിക്കുക? ഇതൊന്നും ആരും മനഃപൂർവ്വം ചെയ്തല്ലോ. ഇതൊന്നും ആരും മനഃപൂർവ്വം ചെയ്തല്ലോ. അച്ഛനും കൂടി പറഞ്ഞിട്ടല്ലേ ഞാൻ ആദ്യം ആശുപത്രിയിലേക്ക് പോയത്. ആ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി ആശുപത്രിയിലേക്ക് പോകണ്ട. പോവാതിരിക്കാൻ പറ്റില്ല ചോ, ഏതായാലും നനഞ്ഞിറങ്ങി. എടാ ഞാൻ പറയുന്നു കേക്ക്. വേണ്ട സമയത്ത് രക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് മനസ്സിന്റെ സമനില തെറ്റിപ്പോ ഒരു പാവം പെണ്ണാവള്. മനഃപൂർവ്വം അല്ലെങ്കിലും എനിക്കും ഉണ്ട് അതിലൊരു പങ്ക്. അവളുടെ രോഗം ഭേദാവുന്ന വരെ ഞാനവിടെ പോവച്ചു. അതന്നെ, ഇനി ചെലപ്പോ സണ്ണിച്ചിനെ കണ്ടില്ല അവള് ചാടി കയറി വീണ്ടും കോളിലെത്തും. ഇനിയും കായക്കൊല ചുമക്കാൻ വയ്യ അച്ഛോ. കർത്താവ്, ഇങ്ങനെ ഒരു കുരിശിൽ എന്നെ പിടിച്ച് ഇറക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ലേ ഡോക്ടർ, ഈ വട്ടിന് ചികിത്സിക്കുന്നവർക്കൊക്കെ ലേശം വട്ടുണ്ടാവില്ലേ? അത് താൻ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എടോ ഞാൻ ചിരിച്ച് തന്റെ കാര്യം ആലോചിച്ചിട്ടാ ഇവിടെ വരാൻ വേണ്ടി തന്റെ കാല് പിടിച്ചവനാ ഞാൻ. ഇപ്പൊ ഫാദർ ഗബ്രിയൽ ഇവിടെ വരണ്ടെന്ന് പറഞ്ഞിട്ട് പോലും താൻ ഇവിടെ വന്നപ്പോ എനിക്ക് സന്തോഷമായി. I am so happy. അത്രയ്ക്ക് അങ്ങോട്ട് ഹാപ്പി ഒന്നും ആവണ്ട, എനിക്ക് വട്ടൊന്നും പിടിച്ചിട്ടില്ല. അല്ല സണ്ണി, ഈ മാനസിക രോഗികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു വെറുപ്പോടെയാണ് കാണുന്നത്. മനസ്സാക്ഷി ഉള്ളവരൊക്കെ അവരെ മനസ്സിലാക്കാൻ കഴിയും. അഞ്ജലിയുടെ ഇപ്പോഴത്തെ നില വളരെ മോശമാണ്. എന്ത് പറ്റി ഡോക്ടർ? കഴിഞ്ഞ കുറെ ദിവസമായി അവൾ ജലപാനം കഴിച്ചിട്ട്. ഇങ്ങനെ പോയാ കുഴപ്പാ. മോളെ ഈ പാലെങ്കിലും കുടിക്കേ. വേണ്ട, ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? പൊയ്ക്കോ, എന്നിട്ട് ആര് വരണ്ട, പൊയ്ക്കോ. ഒന്നും കഴിക്കണില്ല. അത് സണ്ണിച്ചന്റെ കയ്യിലോട്ട് കൊടുത്തേ.
ഈ പാൽ കുടിക്ക്. വേണ്ട, ഞാൻ കുടിക്കില്ല, എനിക്ക് ചത്താ മതി, എന്നോട് ആർക്കും സ്നേഹമില്ല. എന്നാര് പറഞ്ഞു? സത്യമായിട്ടുണ്ടോ? സത്യമായിട്ടുണ്ട്. എങ്കിൽ എത്ര മാത്രം സ്നേഹമുണ്ട്? ഇത്രയും. എന്നാ വരുമ്പതാ? താ വേറെന്തെങ്കിലും ചോദിക്ക്. എന്നാ സന്നിച്ചനൊരു പാട്ടുപാട്. ഈ പാല് കുടിച്ചാ പാട്ടുപാടാം. പാടോ?